നമസ്കാരം, മലബാറി ന്യൂസിലേക്ക് സ്വാഗതം. പി ഡബ്ല്യു ഡി റോഡുകൾ, പോലീസിന്റെ തൊണ്ടി വാഹനങ്ങളുടെ ഡംപിംഗ് കേന്ദ്രങ്ങളോ? മന്ത്രി ഇടപെടണം, പരപ്പനങ്ങാടിക്കാരുടെ ദുരിതമകറ്റാൻ. കേരളത്തിൽ തങ്ങൾ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ സൂക്ഷിക്കാൻ ഏറ്റവും ഉചിതമായ ഇടം പൊതുനിരത്തുകളാണെന്ന പൊതുബോധം പോലീസ് എപ്പോഴും സൂക്ഷിക്കാറുണ്ട്. പോലീസിന്റെ കസ്റ്റഡിയിലുള്ള വാഹനങ്ങളായതുകൊണ്ട് ഈ നിയമലംഘനത്തിനെതിരെ ജനങ്ങളോ സാമൂഹ്യ പ്രവർത്തകരോ പ്രതികരിച്ച് കാണാറില്ല. എല്ലാം സർക്കാരിന്റെ വകുപ്പുകളല്ലേ എന്ന സാബോധത്തോടെയാണ് ഇതിനെ നോക്കിക്കാണാറ്. എന്നാൽ ഇത്തരം വാഹനങ്ങൾ കൂട്ടിയിട്ട് കാടുകയറി ഉണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങളാൽ ദുരിതത്തിലായിരിക്കുകയാണ് പരപ്പനങ്ങാടി നിവാസികൾ. ഇത് പരപ്പനങ്ങാടി ടോൾ ബൂത്ത് പരിസരത്ത് നിക്ഷേപിച്ചിരിക്കുന്ന തൊണ്ടി വാഹനങ്ങളാണ്. വർഷങ്ങളായി ഈ വാഹനങ്ങൾ കൂട്ടിയിട്ടതിനെ തുടർന്ന് ഇവിടെ കാട് പിടിക്കുകയും ആളുകൾ മാലിന്യം നിക്ഷേപിക്കാനുള്ള ഇടമായി നഗരമധ്യത്തിലെ ഈ സ്ഥലത്തെ കണ്ടു തുടങ്ങിയതോടെ പരിസരവാസികളും കാൽനടയാത്രക്കാരും ദുരിതത്തിലായിരിക്കുകയാണ്. മഴക്കാലമായാൽ മാലിന്യങ്ങളിലെ മലിനജലം ഒലിച്ചിറങ്ങുന്നത് കാൽനടയാത്രക്കാർക്ക് ദുരിതം വിതയ്ക്കുന്നു. കൂടാതെ കാടുമൂടിക്കിടക്കുന്ന തൊണ്ടി വാഹനങ്ങൾ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ആളുകൾ ഏറെ ഭയത്തോടെയാണ് ഇതുവഴി കടന്നു പോകുന്നത്. കാടു പിടിച്ചു കിടക്കുന്ന ഈ ഭാഗം സാമൂഹ്യ ദ്രോഹികളുടെ കേന്ദ്രമായതോടെ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും കഴിഞ്ഞ ദിവസം ഇവിടം ഭാഗികമായി വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി. പരപ്പനങ്ങാടി സ്റ്റേഷനിൽ പല കേസുകളിലായി പോലീസ് പിടിച്ചെടുത്ത വാഹനങ്ങളാണ് ഇവിടെ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. നേരത്തെ ഇത് സ്റ്റേഷൻ കോമ്പൗണ്ടിനകത്തും പുറത്തുമായാണ് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ സ്റ്റേഷൻ നവീകരണത്തിൻ്റെ ഭാഗമായാണ് ഈ വാഹനങ്ങളെല്ലാം മേൽപ്പാലത്തിന് കീഴിലേക്ക് കൊണ്ടിടാൻ പോലീസ് ശ്രമിച്ചു. എന്നാൽ പരിസരവാസികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഇവ ടോൾ ബൂത്ത് പരിസരത്ത് അട്ടിക്കിടുകയായിരുന്നു. മഴക്കാലമായതോടെ മാലിന്യ പ്രശ്നങ്ങളും കൊതുക് വളർത്തൽ കേന്ദ്രവുമായി ഈ ഭാഗം മാറിയതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. തൊണ്ടി വാഹനങ്ങൾ എത്രയും വേഗത്തിൽ റോഡരികിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി പരപ്പനാട് ഡെവലപ്മെൻറ്റ് ഫോറവും രംഗത്തെത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇവർ പൊതുമരാമത്ത് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന പഴഞ്ചൊല്ലിനെ ഓർമ്മിപ്പിക്കുന്ന പോലീസിൻ്റെ ഈ നടപടി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് തിരുത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ.